ലോകം അമ്പരുന്ന ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് ആക്രമണ പരമ്പരയുടെ ഞെട്ടൽ വിട്ടുമാറും മുൻപാണ് കേരളത്തെ ഞെട്ടിച്ച വിവാദ വിഷയത്തിൽ ഒരു മലയാളിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയ ആയിരക്കണക്കിന് മലയാളികളിൽ ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസം വരെ റിൻസൺ. 10 വർഷം മുൻപ് UK പോയ അദ്ദേഹം കുറച്ചു കാലം അവിടെ ജോലി ചെയ്ത ശേഷമാണ് നോർവേയിലേക്ക് കുടിയേറിയത്. നോർവേയിലെത്തിയ ഇദ്ദേഹം അവിടെ പുതിയ ജോലിയും നേടി. DN Media എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് നോർവേ പൗരത്വമുണ്ട്. നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെയിൽ കമ്പനി ഇതിനിടെ റിൻസൽ ബൾഗേറിയയിലെ സോഫിയ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതൊരു കഡ്ലാസ് കമ്പനിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ലെബനോനിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സേനാ വിഭാഗമാണ് ഹിസ്ബുള്ള. ഇവർ ഉപയോഗിക്കുന്ന 3000 പേജറുകളാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ആസൂത്രിത ആക്രമണമാണ് നടന്നത് എന്നും സംഭവത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്നും ആരോപിച്ച ഹിസ്ബുള്ള വിശദമായ അന്വേഷണം നടത്തി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള തായ്വാൻ കമ്പനി ഗോൾഡ് അപ്പോളയിൽ നിന്നും 5000 പേജറുകൾ വാങ്ങിയത് എന്ന കാര്യം പുറത്തു വന്നത്. എന്നാൽ പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ല എന്ന് ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കുന്നു. ഹക്കറയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BAC എന്ന കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചത് എന്നാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഇതോടെ അന്വേഷണം ഹക്കറയിലേക്ക് നീക്കി. ക്രിസ്റ്റീന അർസിഡിയാനോ കോനോ ബോർസോണി എന്ന 49-കാരിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടേതായി ആകെ കണ്ടെത്താനായത് ഒരു ഒഴിഞ്ഞ കെട്ടിടവും കമ്പനിയുടെ പേരെഴുതിയ A4 പേപ്പർ വലിപ്പത്തിലുള്ള ഒരു ബോർഡും മാത്രം. ക്രിസ്റ്റീനയെ സംഭവത്തിന് പിന്നാലെ കാണാതായതോടെ അന്വേഷണം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചായി. ഈ ഘട്ടത്തിലാണ് റിൻസിന്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് അന്വേഷണത്തിലേക്ക് വരുന്നത്. BAC 15 crore സാമ്പത്തിക ഇടപാട് നടന്നതാണ് ഇതിന് കാരണം. പേജർ നിർമ്മിച്ച കമ്പനി എന്ന് പറയപ്പെടുന്ന BAC 2 കമ്പനികളിൽ നിന്നാണ് പണം എത്തിയത്. ഇതിലൊന്നാണ് റിൻസിന്റെ നോട്ട ഗ്ലോബൽ ലിമിറ്റഡ്. ബൾഗേറിയ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ഈ കമ്പനി ആരംഭിച്ചത് 2022 April പ്രോജക്ട് മാനേജ്മെന്റ് ആണ് തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെന്നാണ് കമ്പനി രേഖകൾ വ്യക്തമാക്കുന്നത്. യാതൊരു ഉൽപ്പന്ന നിർമ്മാണവും അവർ നടത്തുന്നില്ല. കമ്പനിയുടെ വിലാസം ഇത് വെറുമൊരു കടലാസ് കമ്പനിയാണ് എന്ന് അടിയിൽ വരെയിട്ട് അടയാളപ്പെടുത്തുന്നുമുണ്ട്. റിൻസന്റെ കമ്പനി പ്രതിക്കൂട്ടിലേക്ക് വന്നതോടെയാണ് ബൾഗേറിയയിലെ നാഷണൽ സെക്യൂരിറ്റി എന്ന അന്വേഷണ ഏജൻസി പരിശോധനകളിലേക്ക് കടന്നത്. നാഷണൽ റവന്യൂ ഏജൻസിയുമായി ചേർന്ന് നടത്തിയ ഈ സംയുക്ത അന്വേഷണത്തിൽ റിൻസനോ കമ്പനിക്കോ പേജർ സ്ഫോടനങ്ങളിൽ പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല. രാജ്യത്തെ നിയമം പാലിച്ചുള്ള പണമിടപാട് മാത്രമാണ് റിൻസന്റെ കമ്പനി നടത്തിയിട്ടുള്ളത് എന്നും ഭീകര പട്ടികയിലുള്ള സംഘടനകളുമായോ സ്ഥാപനങ്ങളുമായോ കമ്പനി ഇടപാട് നടത്തിയതായി തെളിവില്ല എന്നും ബൾഗേറിയൻ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ റിൻസൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ഇവർ നൽകിയിട്ടില്ല. ഹക്കറയിൽ BAC കമ്പനിയിലും ഏറെക്കുറെ ഇതേ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. വേറെ ഒരു ആസ്ഥാന കെട്ടിടം ഉണ്ടോ എന്നതല്ലാതെ ഇവർ എന്തെങ്കിലും ഉപകരണം നിർമ്മിക്കുന്നതായി തെളിവില്ല. എന്നാൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ക്രിസ്റ്റീന അൾഡിനിയാക്കോസോ ബോൾസോണി എന്ന കമ്പനി ഉടമ ഒന്നും പറഞ്ഞിട്ടില്ല. September 17 ഇവരെ കാണാനില്ല. ഹക്കറയിൽ സുരക്ഷിത താവളത്തിലേക്ക് ക്രിസ്റ്റീനയെ മാറ്റിയെന്നാണ് വിവരം. ഇതേ ദിവസം തന്നെയാണ് റിൻസനെയും കാണാതായത്. നോർവേ പൗരനായ റിൻസനെയും സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയതാകാമെന്ന് കരുതുന്നു. എന്നാൽ ബന്ധുക്കൾക്ക് ഇതേപ്പറ്റി യാതൊരു വിവരവുമില്ല. മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഹിസ്ബുള്ളിയുടെ പേജറുകൾ തകർത്തത് 3000 പേരെ ഒരേ സമയം ആക്രമിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന ആരോപണം ബലപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ റിൻസനും ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ല റിൻസൻ കരുവാക്കപ്പെട്ടതാണോ, റിൻസൻ എവിടെയാണ് തുടങ്ങിയ അനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നൽകിയ മുന്നറിയിപ്പ് റിൻസന്റെ ജീവന് ഭീഷണി തന്നെയാണ്.